കുറെ സ്ഥലം ബാക്കി വെച്ചേക്കണം. അച്ഛൻ കുറെ സ്വീറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്ത വെക്കേഷൻ വരെ കഴിക്കാനുള്ള സ്വീറ്റ്സ് ഉണ്ട്. സൂക്ഷിച്ചു വെക്കുമോ അതോ ഫ്രണ്ട്സിന് വാരി വാരി കൊടുക്കുമോ? പെട്ടിയ സ്ഥലം കാണില്ല. അയ്യോ, അച്ഛൻ വലിയ സ്വീറ്റ്സ് എല്ലാം എന്ത് ചെയ്യും? എനിക്കറിയില്ല. ചേച്ചി, രാവിലെ ഞാൻ പോണു. വീണ്ടും ആ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലാൻ നാണം തോന്നുന്നുണ്ടാവും അല്ലേ? ഈ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ വലിയ നാണക്കേടൊന്നും അല്ലത്. അനിയത്തിയെ കാണാനാണെന്നും പറഞ്ഞ് ചേട്ടന് വീണ്ടും ഹോസ്റ്റലിൽ വരാമല്ലോ അല്ലേ? ചേച്ചി, ചേട്ടന് പുതിയ ഇരകളെ പിടിച്ചു കൊടുക്കാനുള്ള ഹോസ്റ്റൽ വാസം മതി. അനാവശ്യം പറയരുത്. നേര് പറയുമ്പോ കേട്ട് നിൽക്കാൻ ഉച്ചരില്ല അല്ലേ? ശബ്ദിക്കരുത്. പേടിപ്പിക്കണോ? ചേട്ടാ, ചേച്ചി പോ പുറത്ത്. ചേച്ചി നിന്നോടാണ്. കുട്ടിയിലെ പെട്ടിയും കിടക്കേക്കാൻ നോക്കിയിട്ടുണ്ടോ? മോളിപ്പോ മോള് പോയച്ചോ. അച്ഛൻ രാത്രി ഫോൺ ചെയ്യാ. ഏ കാരണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ആ മനുഷ്യൻ ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് എത്രയോ കൊല്ലങ്ങളായി. ഏത് ഹോട്ടലിൽ നിന്നാണ് ആഹാരം കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. പിന്നെ ആ ഡ്രൈവർക്കും. അയാൾക്ക് ഇവിടെ വെക്കുന്ന ചോറിൽ വിശ്വാസമില്ലേ? ഉണ്ടാവില്ല. ആരെങ്കിലും വിഷം കലർത്തുമെന്നാണോ? ആയിരിക്കാം. ആര്? എനിക്കറിയാൻ പാടില്ല. എന്നാൽ എനിക്കറിയാം, അയാൾ ഭയപ്പെടുന്നത് പ്രഭുവിനെയാണ്. നിങ്ങളും നിങ്ങൾ രണ്ടാളും കൂടി ചേർന്നല്ലേ ആ മനുഷ്യനെ നശിപ്പിച്ചത്? അല്ല. നിങ്ങൾ അതിന് കൂട്ടുനിന്നു? ഇല്ല, ഞാനിതിനെ എതിർത്തിട്ടേ ഉള്ളൂ. പക്ഷേ പക്ഷേ ഞാൻ നിസ്സഹായായിരുന്നു കുട്ടി. ഞാൻ മനസ്സിലായി. ഭർത്താവ് മരിച്ചതോടുകൂടി എനിക്ക് ആരും ഇല്ലാതെയായി. എനിക്കയാളെ പേടിയായിരുന്നു. അതയാൾ മുതലെടുത്തു. അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വത്ത് മാത്രമായിരുന്നു. അതെനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. നീലിമ ജനിച്ചതോടുകൂടി അതെനിക്ക് വ്യക്തമായി. പിന്നെ അയാളുടെ ഭയം എന്റെ മോനെയായിരുന്നു. അയാൾ അവനെ തളർത്തി നേരെ നിന്ന് ചോദിക്കാൻ കരുത്തില്ലാത്തവനാക്കി. പണം വാരി കോരിക്കൊടുത്ത് അവനെ വഴിതിരിച്ചു വിട്ടു. കുഞ്ഞെ, പാല്. കുഞ്ഞ് നല്ലവണ്ണം പഠിക്കണം കേട്ടോ. മോനെ,
ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ച് പഠിച്ചത് കൊണ്ട് മനുഷ്യന് അറിവ് കിട്ടിയില്ല. എന്താണ് നോക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ എന്താടാ ഈ കുഞ്ഞിനെയും നശിപ്പിക്കണം? വേണമെടാ, ഇവൻ കൂടി നശിച്ചു കിട്ടണമെന്നുള്ളത് എന്റെ ഭാവിയിൽ ആവശ്യമാണ്. പലതിലും സാക്ഷിയുന്നവനാണ് ഞാൻ, ബാക്കി കൂടി കാണാൻ. മതി, നിന്റെ ഉപദേശം, നിങ്ങൾ പോരാ. ഇവനെ കൂടെ നശിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതേവരെ എന്റെ മോൻ എന്നോട് മിണ്ടിയിട്ടില്ല. അന്നേ പിന്നെ ഇന്നേ തീയതി വരെ ടാക്സി ഇറക്കിയിട്ടില്ല. പിള്ളേരും കെട്ടിയോളും പട്ടിണിയും. നീ ധൈര്യമായി ടാക്സി ഇറക്കണം. അയ്യോ, പിടിച്ചാലോ? എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കട്ടണു. ഇതാ. അപ്പോ ഞാനിങ്ങോട്ട്. എന്താ? ഒന്നുമില്ല. എവിടെയൊക്കെയുള്ള വേശികള് അബോർഷൻ ചെയ്ത് മരിക്കുന്നു. എവിടെയൊക്കെയുള്ള ടാക്സി ഡ്രൈവർമാര് അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നു. ലോകത്തെ സിടുകിട വിറപ്പിക്കുന്ന എന്റെ ഭർത്താവ് ഒരു ടാക്സിക്കാരന്റെ മുൻപിൽ ആലില പോലെ നിന്ന് വിറയ്ക്കുന്നു. എനിക്കിതൊക്കെ കാണ. ഞാൻ ഓടി വന്ന് നോക്കുമ്പോ അമ്മ ഈ കിടപ്പ, മിണ്ടാട്ടോ ഇല്ല, അനക്കോ ഇല്ല. അയ്യോ അമ്മേ, അമ്മേ. മരുന്ന് കഴിക്കുന്നുണ്ട്, ആയുർവേദ ചികിത്സയുണ്ട്. മതിയായില്ലേ? തോന്നിയാസം കാണിക്കല്ലേ? തോന്നിയാസങ്ങളും കാട്ടി തോന്നിയോണ അങ്ങോട്ട് ജീവിക്ക. എന്താ തൃപ്തി ആയില്ലേ? അതിനിവിടെ ആരും തോന്നിയാസം കാണിച്ചില്ലല്ലോ. ഇല്ലേ, പിന്നെ ഈ കിടക്കണ എന്താ? അത് നിന്റെ തോന്നിയാസങ്ങളുടെ ഫലം തന്നെ. അത് ഈശ്വരന്റെ തോന്നിയാസങ്ങളുടെ ഫലവാ.
ഇപ്പൊ തന്നെ വരാം. എങ്ങോട്ടാണ്? ഏത് വേശി വിളിച്ചിട്ടാണ് ഈ നേരത്ത്? തന്നെ അവിടെ വന്ന് കണ്ടോ പട്ടി.